വെറ്റിലയും ബാക്കും ചുമ്മക്ക ചുമ്മക്ക ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എവിടേക്കാണ്? കുന്തേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വേലയാണ്. അതിന് മുന്നേ നമുക്ക് കോഴീനെയൊക്കെ മുളച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴേക്കും എന്തുണ്ടാവില്ല? കോഴി ഉണ്ടാവില്ല, കീരി, പെരുക്കാൻ, കുറുക്കൻ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ക്ലിയർ ആകുന്നുണ്ടോ? ആ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുളച്ചിട്ട് പോവാട്ടോ. വരുന്നില്ല ഈ കോഴി. എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലുക്കുണ്ട്. കോഴീനൊക്കെ മുളച്ചിട്ട് പോവാം. ഇങ്ങനത്തെ കമ്മൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടണം. അപ്പോൾ നല്ല ലുക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് ചേരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ മോഡലാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോഡലൊക്കെ ആയിട്ട് കമ്മൽ ഒന്നും ഇടില്ല. കമ്മൽ ഇപ്പം മെയിനായിട്ട് ഇടില്ല, വീട്ടിലിടും ഇരിക്കുമ്പോൾ ഇടില്ല. എന്നാലും എവിടേക്കെങ്കിലും ഫംഗ്ഷന് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് വാങ്ങിയതാട്ടോ. മോൾക്ക് വാങ്ങുമ്പോൾ ഞാനും വാങ്ങി, ഞാനും അടിച്ചു മാറ്റിയാണ്. ഇപ്പം രണ്ടാൾക്കും ഇടാം. എന്താ പോലെ, നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. ശനിയാഴ്ച നമ്മൾ വീഡിയോ എടുത്തതാണ്, പിന്നെ വെള്ളിയാഴ്ച ലൈവ് ഇട്ടു. പക്ഷെ അത് നമ്മൾ നെറ്റിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല. ലൈവ് ഇട്ടുണ്ടായിരുന്നു ടൈലർ ക്ഷേമനിധീൻ്റെ, പക്ഷെ അത് ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സങ്കടമായി. ഞാൻ അത് കണ്ടിട്ട് ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തിരുന്നില്ല. കോഴി മോളയുന്നില്ല, കോഴി പെരചിട്ടും പോയി. പോയിട്ട് വേണം. ഇതെവിടെ വെച്ച്? നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. കുന്നേ തെന്നിലാപുരം വേലയാണ് കുന്നേക്കോട്ട് ഭഗവതി പറയണത്. അപ്പോൾ നമുക്ക് അവിടെ പോയി വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന വെയിറ്റിംഗ് ആണ് എല്ലാവരും. പോവാ, എല്ലാവരും പോകും. പോവാ. ഞങ്ങൾ പറഞ്ഞിട്ട് കോഴിനെ വിളിക്കുന്ന പോലെ വിളിക്കുകയാണ്. ആര് ചേച്ചി ചെരുപ്പ് എടുത്തില്ല, അത്ര ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പോയി. മാസ്ക് ഒക്കെ വേണം കേട്ടോ. സ്റ്റാൻഡ് വിളിച്ചിട്ടുണ്ട് നമ്മളെ. അയ്യോ, എന്തോ ഇരുമ്പായിരിക്കുന്നു മുക്കുകൂടെ. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ്, നമ്മളന്ന് ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഇല്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈ വരയ്ക്കാണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുക കേട്ടോ. അമ്പലത്തിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറുക്ക് വഴി കൂടെയാണ് വന്നത്. അടുത്ത് തന്നെയാണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ ഉണ്ട്? ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. അമ്പലത്തിൽ ലാസ്റ്റ് അല്ലേ പോവാ നമ്മള്? അതെയോ, പോയി നോക്കിട്ട് വരാം.
നഷ്ടപ്പെടുകയും പടക്കം പൊട്ടിയ അമ്മയുടെ നല്ലൊരു വ്ളോഗ് നഷ്ടപ്പെടും. ഞാനിവിടുത്തെ വേലയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ ഒന്നല്ല രണ്ടിലോ പഠിക്കുമ്പോൾ നടന്ന് വരും അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആകും കേട്ടോ നടന്ന് ആ വെയിലത്ത് വേല കാണാൻ വരും. അച്ഛനും കൂട്ടിയിട്ടേ വന്നിട്ടില്ല. അച്ഛയ്ക്ക് എപ്പോഴും പണിത്തിരക്കായിരിക്കും. ഇപ്പോഴതാ അനിയൻ്റെ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് 2-3 വർഷമായിട്ട്. പിന്നെ അരവുണ്ടായ ശേഷമാണ് ഇങ്ങനെ ആന ആന പോകുന്ന വേല പൂരങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. അല്ല ആനയല്ല വേല പൂരങ്ങൾക്കൊക്കെ എന്ന് പോകുന്നത് എന്താ വെച്ചാൽ അവന് ചെണ്ട പറയുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള ലൈഫായതുകൊണ്ടും ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അമ്പലത്തിന് മുന്നിലാണ് ആദ്യം വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം.
പൈസ കൊടുത്തതിന്റെ നോക്കട്ടെ, അറിയില്ല തന്നെ സംഭവം. കയ്യെടുക്ക് കയ്യെടുക്ക് എന്തെല്ലാം ഐറ്റംസ് ആണ് ഇതിലുള്ളത്? എന്ത് ഈ വെള്ള കളറ്? ആ പേപ്പറിൽ യൂട്യൂബിൽ കാണും. ഇത് കൊപ്രയാണ് സംഭവം. അതെന്താത്? ശർക്കര. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. ആരും കൂടെ 50-50 എടുക്കാല്ലേ? നോക്കണം. വേണ്ടേ, ഒന്നിക്ക് കുട്ടികളെ കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കാൻ പോവാ. അങ്ങനെ വാങ്ങിയിട്ടാ നന്നായി. നാളൊക്കെ ചുമക്കൂടെ വരുന്നത് തന്നെ പറയുന്നല്ലേ. മറ്റേ നമ്മള് നാക്ക് നല്ലത് ചോന്തോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ റോഡിലുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഞാനങ്ങനെ റോഡ് സൈഡിലൊന്നും വിൽക്കുന്നത് മെയിനായിട്ട് വാങ്ങില്ല. എനിക്ക് പേടിയാണ്, കൊറോണ വേറെ അല്ലേ. മെയിനായിട്ട് വാങ്ങി കഴിക്കാറില്ല. അപ്പം കസിൻസൊക്കെ വാങ്ങുമ്പോൾ ഞാനും അവരൊക്കെ തിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാണണ്ടോ? അപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനും വാങ്ങി തട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട്. ഈ സമയമായി, നമുക്ക് വീട്ടിൽ പോകണം. നന്നായി തോന്നുന്നു അല്ലേ. I'm going to go.